രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ ആക്ഷേപിക്കുന്നു. ശ്രീ പിണറായി വിജയനെ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നു. നമ്മൾ ഇതിലൊക്കെ എന്താണ് ഈ മലയാളികൾക്ക് താല്പര്യം, ജനങ്ങൾക്ക് ഇതിൽ എന്താ താല്പര്യമുള്ളത്? ഇവര് പരസ്പരം ചെളിവാരി എറിഞ്ഞാൽ അത് ഈ നാടിനല്ലേ ആക്ഷേപം ഉണ്ടാകുന്നത്? ഒന്ന്, നമ്മുടെ നാട് മുഴുവൻ അറിയുന്ന പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ, നമ്മുടെ രാജ്യം മുഴുവൻ അറിയുന്ന ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ഉള്ള രാഹുൽ ഗാന്ധി, അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയുന്നതിന് പകരം കുറച്ച് സമയമെങ്കിലും ശ്രീ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. ന്യായമായ ചോദ്യമാണ്, അതിന് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഇതൊക്കെ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഉണ്ടെങ്കിൽ അതിനെ നയിക്കുന്നത് ഈ മാർക്സിസ്റ്റുകാരൊന്നുമല്ല, CPM ഒന്നുമല്ല, കോൺഗ്രസ് ആണ്, എല്ലാവർക്കും അറിയാം. അത് അതിനാകെയുള്ള പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനെ ഒന്നുമല്ല, അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്ത സമയത്ത് പ്രഖ്യാപനം വന്നല്ല, അവര് കൊണ്ടുവന്ന് മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു ഒരു കാരണം, അതായത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ്, അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടത്, അതാണ് ഇന്ത്യക്ക് വേണ്ടത്, അതാണ് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊണ്ടുവരണം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കാരണം ഹിന്ദുമതം എന്ന് പറയുന്ന വിശാലമായ ഓഷൻ, അതായത് ആ സാഗരത്തില് വളരെ കടന്ന് കഷ്ടപ്പെടുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്, അവർക്ക് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടും, നല്ല കാര്യമാണ്. പൂനെ പാക്റ്റൊക്കെ എന്നൊക്കെ പറയുന്ന പഴയ പാക്റ്റൊക്കെ എടുത്ത് പൊതുചെട്ടി വെക്കാനുള്ള സമയം കഴിഞ്ഞു. അത് തിരിച്ചറിഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധിയാണ് അവർ ജയിച്ചു വരികയാണെന്നെങ്കിൽ നിർബന്ധമായിട്ടും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഒരു വലിയ പ്രഖ്യാപനമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മളൊന്നും ഞാൻ ഒന്നും കാണുന്നില്ല, കാരണം ഇവിടെ എല്ലാ പാർട്ടികളും ബാക്കി ഇവിടെ തോട്ടുംകരയെ വിമാനം ഇറക്കും, ഇവിടെ പാലും തേനും ഒഴുക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്നും ഒഴുകാൻ പോകുന്നില്ല, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ സൂര്യൻ ഉദിക്കുന്നിടം കിഴക്കും അസ്തമിക്കുന്നിടം പടിഞ്ഞാറുമായിട്ട് തന്നെ അവശേഷിക്കും. അല്ലാതെ ഇതൊന്നും തരാനുള്ള കാര്യങ്ങളല്ല. അത് നമ്മുടെ ശ്രീ ശ്രീധരൻ പിള്ള പണ്ട് പറഞ്ഞതുപോലേ ഉള്ളൂ, ഈ ഇലക്ഷൻ 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ് അയ്യോ അത് ഇലക്ഷന്റെ കാലത്തൊക്കെ പറയുന്നു, അതെങ്ങനെ ചെയ്യാനുള്ള കാര്യമാണോ? ഇലക്ഷന് പറയുന്ന ആരെങ്കിലും നടപ്പാക്കാനുള്ള കാര്യമാണോ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. ഇലക്ഷന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാനുള്ള കാര്യങ്ങളല്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പക്ഷേ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ്, അതിനെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നതാണ്. ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രഖ്യാപനം അതാണ്. അത് നടത്താൻ ഇവർക്ക് വൈമുഖ്യമൊന്നുമില്ല. പിന്നെ CAക്കെതിരെ സംസാരിക്കുന്നില്ല എന്നാണ്, കോൺഗ്രസ് എത്രയോ സംസാരിച്ചതാണ്, അതിനി പൊക്കോട്ടെ. CAക്കെതിരെ സംസാരിക്കുന്നതിനെ കുറിച്ച് ശ്രീ പിണറായി വിജയന്റെ ആത്മാർത്ഥത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. ഇനി അതിന് ഒരാത്മാർത്ഥതയില്ല, കാരണം CAക്ക് അനുകൂലമായിട്ട് CAയെ വേണം, എന്തുകൊണ്ട് വേണമെന്നുള്ള വിശദീകരണ യോഗം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തുമ്പോൾ കടയടയ്ക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തവരാണ്, ആ കേസെടുത്തതാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അവിടെ വകുപ്പ്. അപ്പൊ ഈ രീതി പൊക്കൊണ്ടിരുന്നിട്ടാണ് ഇപ്പൊ നമുക്ക് ഏതാണ്ട് മുസ്ലിങ്ങളെ ഉദ്ധരിക്കാൻ എന്താണ് ഒരു 4 വോട്ട് വേണം, അതിനുവേണ്ടിയാണ് CAക്കെതിരെ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും ചെയ്യാനില്ല ഇവർക്ക് CAക്കെതിരെ. ഇനി അപ്പൊ CAക്കെതിരെ പറഞ്ഞില്ലേ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നിട്ട് പറഞ്ഞ എന്താണ്, CA എടുത്ത് തൂട്ടിൽ എറിയുന്നു പറഞ്ഞല്ലേ ജയിച്ചാലും ഞാൻ, അതിൽ കൂടെ എന്താ വേണ്ടത്, വേറെ എന്താ വേണോ ഇനി? പക്ഷേ ഇവർക്ക് പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറരുത്, മോശമാണ്. ജനങ്ങളുടെ ഈ പ്രതിച്ഛായ ഇത് കളയരുത്. ഇത് ജനാധിപത്യപരമായിട്ട് നടക്കേണ്ട ഒരു ഇലക്ഷനാണ്, അത് മനസ്സിലാക്കണം. ആ ഇലക്ഷനിൽ ഇവിടെ XOR Y, ഇവിടെ എനിക്കിതിനകത്ത് താല്പര്യമൊന്നും ഇല്ലാത്ത, ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും CPM ജയിച്ചാലും പോയി കൈമുക്കുന്നത് അവസാനം കോൺഗ്രസിന് വേണ്ടിയാണ്, അത് ആലോചിച്ചാൽ മതി. എന്നിട്ടാണ് ഈ പരസ്പരം ഉള്ള ചെടി വാരി എറിയൽ. എന്ത് നടക്കാനാണ്? ഇവിടുത്തെ അസംബ്ലി ഇലക്ഷൻ ആണെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഈ കിരാത ഭരണത്തിൽ നിന്ന് ജനങ്ങളൊന്ന് മോചിതരാകുമല്ലോ എന്നുള്ളതിന് ഒരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു താല്പര്യമുണ്ട്, അതെങ്കിലും ഉണ്ട്. ഇത് അതല്ലല്ലോ, ഇതിപ്പോ ആര് ജയിച്ചാലും ഇവിടെ ആര് ജയിച്ചാലും പോയി കൈവെക്കുന്നത് അവസാനം കോൺഗ്രസിന് വേണ്ടിയാണ്, അത്രേ ആലോചിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഈ സർക്കസ് മുഴുവൻ കാണിക്കുക, അതിനിടെ ഇതുപോലെ ലൈംഗിക ആരോപണം അങ്ങനെ നടത്തി ഇങ്ങനെ നടത്തി എന്ത് ചെയ്തെന്നും പറഞ്ഞാണ്, ഇതൊക്കെയാണോ ജനങ്ങൾക്ക് ഇവിടെ മുമ്പിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ? നാടിന്റെ നന്മയുള്ളക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ വേണം മുമ്പോട്ട് കൊണ്ടുവരാൻ, നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം വേണം മുമ്പോട്ട് കൊണ്ടുവരാൻ. ഒരു സ്ത്രീയെ അവഹേളിക്കുക ആക്ഷേപിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലൈംഗികമായിട്ട് ആക്ഷേപിക്കുക അവഹേളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, സാക്ഷര കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അപമാനമാണ്. അത് ഇവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അത് മുതലെടുക്കാനുള്ള രാഷ്ട്രീയക്കളി ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുക, പറഞ്ഞ് പെരുപ്പിച്ച് വളരെ വലിയ പ്രശ്നമാക്കുക. ഗൽഗത കണ്ടയായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയോട് ചെയ്യരുത്. ഈ സ്ത്രീയോട് എന്ത് ചെയ്തെന്നാണ്? ജനങ്ങളോട് ഒരു മാപ്പ് പറയണം, ശ്രീ ഷാഫിയോട് മാപ്പ് പറയണം.